ആദിമ മനുഷ്യൻ എണ്ണാൻ പഠിച്ചതെങ്ങനെ? എന്തായിരുന്നു അക്കങ്ങൾ? പ്രശസ്ത ചിത്രകാരി രാധിക തന്റെ വരകളിലൂടെ അക്കാലത്തെ ഗണിതശാസ്ത്രത്തിന്റെ പിറവി അലി ക്വാർട്ടേഴ്സ് എന്ന പെയിന്റിംഗ് സീരീസിലൂടെ സംവദിക്കുന്നു. കൊല്ലം ആശ്രാമം 8 പോയിന്റ് ആർട്ട് കഫേയിലാണ് എക്സിബിഷൻ. ഇംപാസ്റ്റോ ടെക്നിക് ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങൾ ഗണിതശാസ്ത്രത്തിന്റെ സ്പന്ദനം പറഞ്ഞുതരുന്നു. മനുഷ്യ സങ്കല്പത്തിൽ നിന്ന് അക്കങ്ങളും അവയുടെ രൂപങ്ങളും എങ്ങനെ രൂപപ്പെട്ടുവെന്ന് ഈ ചിത്രങ്ങൾ പറയും. 9 പുരാതന സംസ്കാരങ്ങൾ ഉപയോഗിച്ചിരുന്ന ഗണിത ജാമിതീയ രൂപങ്ങളാൽ ചിത്രങ്ങൾ സമ്പന്നം. പേർഷ്യൻ, ഇന്ത്യൻ, ഇൻക, റോമൻ, ചൈനീസ്, ഈജിപ്ഷ്യൻ, സുമേറിയൻ, ഗ്രീക്ക്, മായൻ സംസ്കാരങ്ങൾ ഉപയോഗിക്കുന്ന ഗണിത രൂപങ്ങൾ. അവയിൽ ഒരു ഭാഗം കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനായി സമർപ്പിക്കുന്നു. കടപതി ഭൂതസാംഖ്യ സമ്പ്രദായത്തിലെ ശ്ലോകങ്ങൾ പരിവർത്തനം ചെയ്യുന്നു. അതിൽ സംഘഗ്രാമത്തിലെ മാധവ ആചാര്യ വിവരിച്ച പയ്യുടെ മൂല്യം, ഭാസ്കര ആചാര്യയുടെ അനന്ത പരമ്പര, കടപ്പതിയിൽ നൽകിയിരിക്കുന്ന പ്രശ്നങ്ങളിൽ പൂജ്യത്തിന്റെ മൂല്യം എന്നിവ ഉൾപ്പെടുന്നു. പിന്നെ 13-ാമത്തെ എക്സിബിഷൻ ആണ്. ഞാൻ 10 സോളോ ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ സീരീസ് കണക്കിനെ ആസ്പദമാക്കിയാണ്. ബേസിക്കായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ബേസ് 10 ഓരോ സിവിലൈസേഷനിലും അവരെങ്ങനെയാണ് യൂസ് ചെയ്തത്, അങ്ങനെ 9 സിവിലൈസേഷൻ സെലക്ട് ചെയ്ത് 1024 ഒരു അക്കം അവരുടെ രീതിയിൽ അവർ ഏത് സിമ്പിളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് അത് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ കണക്കിൻ്റെ കോൺട്രിബ്യൂഷനും വരച്ചിട്ടുണ്ട്. പിന്നെ 2-ാം സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാത്സും കേരള സ്കൂൾ ഓഫ് മാത്സും, മെയിനായിട്ട് മാധവാചാര്യയുടെ പൈയുടെ വാല്യൂ അത് ഭൂതസംഖ്യയിലാണ്. പിന്നെ കടപയാദി അതും കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു സംഖ്യാ സിസ്റ്റമാണ്. പിന്നെ ഭൂതസംഖ്യയിൽ അക്ഷരങ്ങൾ വാക്കുകൾ നമ്പേഴ്സ് വരുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കടപയാദിയിൽ അക്ഷരങ്ങൾക്ക് തന്നെ നമ്പർ അസൈൻ ചെയ്തിട്ട് ശ്ലോകങ്ങളാക്കി പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ 3-ാം സെക്ഷൻ ജനറലായിട്ട് ഉള്ള സീരീസ് ലൈക്ക് ഫിബൊനാച്ചി സീരീസ്, ഹാർമോണിക് സീരീസ്, സിമാറ്റിക്സ്, ബൈനറി, പൈതഗോറസ് തിയറം, ഗോൾഡൻ റേഷ്യോ, അങ്ങനെ കുറച്ച് പടങ്ങളും വരച്ചിട്ടുണ്ട്. മൊത്തം 28 ചിത്രങ്ങളാണ്. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ പോയട്രിയും ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. 6 പോയട്രി അത് മാത്സിനെ കുറിച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു കടവ്യാധി ഇൻ്ററാക്റ്റീവ് ബോർഡാണ്. അത് ഇതാണ്. ഇതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്. ഇതിനകത്ത് കടപയാദി എന്ന് പറഞ്ഞാൽ ക ഡ പ യ്ക്ക് 1 നമ്പർ അസൈൻ ചെയ്തിട്ട് നമ്മൾ മീനിങ് ഫുള്ളായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ശ്ലോകങ്ങളായിട്ട് കണക്ക് എഴുതണം. 653 നമ്പർ ഇത് എന്ന് പറഞ്ഞാൽ 653 ആണെങ്കിലും തിരിച്ചാണ് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് 3 പറയുന്നത് ഗ വരും, 5 പറയുമ്പോൾ ന വരും, 6 പറയുമ്പോൾ നാ വരും. അപ്പൊ ഗണിതം നമുക്ക് ഭൂതയാദിയിൽ എഴുതണമെങ്കിൽ ഇതാണ് നമ്പർ. ഗോൾഡൻ റേഷ്യോ, ഫിബൊനാച്ചി സീരീസ്, പൈതഗോറസ് സിദ്ധാന്തം, സൈമാറ്റിക്സ് തുടങ്ങിയ പൊതുവായ ഗണിത പ്രവർത്തനങ്ങളും സീരീസുകളുമുള്ള ഒരു വിഭാഗവുമുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ രാധിക മുൻപ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചരിത്രം പറയുന്ന ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.